ഏഴാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ആറാമത്തെ യൂണിറ്റായ ഫോർ എ പൊല്യൂഷൻ ഫ്രീ നാച്ചുറൽ അല്ലെങ്കിൽ നിർമ്മലമായ പ്രകൃതിക്ക എന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. നെക്സ്റ്റ്, മോയ്സ്ചർ ഇൻ സോയിൽ, മണ്ണിലെ ഈർപ്പം, മണ്ണിലെ ഈർപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഡസ് സോയിൽ കണ്ടെയ്ൻ വാട്ടർ? നമ്മുടെ സോയിലിൽ അല്ലെങ്കിൽ മണ്ണിൽ വാട്ടർ അടങ്ങിയിട്ടുണ്ടോ, ജലം അടങ്ങിയിട്ടുണ്ടോ? കളക്ട് സോയിൽ അപ് ടു എ ക്വാർട്ടർ ഓഫ് എ ബോയിലിംഗ് ട്യൂബ് ഫ്രം ദ സ്കൂൾ പ്രമൈസസ്. നമ്മുടെ സ്കൂൾ പരിസരത്ത് നിന്ന് ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുക, ഒരു ഗ്ലാസ് കൊണ്ടുള്ള ട്യൂബ്, അതാണ് ബോയിലിംഗ് ട്യൂബ്. ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ശേഖരിച്ച മണ്ണ് ആ ബോയിലിംഗ് ട്യൂബിൻ്റെ കാൽ ഭാഗം, ക്വാർട്ടർ പോർഷൻ അല്ലെ, നിറയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലോസ് ദ ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ. ഒരു പീസ് പഞ്ഞി എടുത്തിട്ട് ആ ബോയിലിംഗ് ട്യൂബിൻ്റെ മുകൾ ഭാഗം ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഹീറ്റ് ഇറ്റ് ഫോർ സം ടൈം യൂസിങ് എ സ്പിരിറ്റ് ലാമ്പ്. ഒരു സ്പിരിറ്റ് ലാമ്പ് വെച്ചിട്ട് ആ ബോയിലിംഗ് ട്യൂബിനെ നമ്മൾ കുറച്ച് സമയം ചൂടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആഫ്റ്റർ കൂളിംഗ് തണുപ്പിക്കുക. ഒബ്സർവ് ദ ഇന്നർ വാൾ ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. വാട്ട് യു ഒബ്സർവ്? എന്നിട്ട് അത് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ബോയിലിംഗ് ട്യൂബിൻ്റെ ഇന്നർ വാൾ, എന്ന് വെച്ചാൽ അകത്തെ ആ ബോയിലിംഗ് ട്യൂബിൻ്റെ അകത്തെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നോക്കുക. അവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും? ആ, അവിടെ ജലാംശം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ കഴിയും അല്ലേ, വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ദൻ റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് സോയിൽ കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. ഈ പല സ്ഥലത്ത് നിന്നും ഇതേപോലെ സോയിൽ കളക്ട് ചെയ്ത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്? ആ, മണ്ണിൽ ഈർപ്പം അടങ്ങിയിട്ടുണ്ട്. ഇനി പല സ്ഥലത്ത് നിന്നുള്ള സോയിൽ നമ്മൾ കളക്ട് ചെയ്ത് ഇതേപോലെ ഈ എക്സ്പെരിമെൻ്റ് ആവർത്തിച്ചാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ആ, പല സ്ഥലത്തുള്ള മണ്ണിലെ ഈർപ്പത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ദെൻ കൺസിഡർ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് വെൻ യു ഒബ്സർവ്. നമ്മൾ താഴെ പറയുന്ന ഘടകങ്ങൾ ഇത് നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഘടകം, ഡു യു സീ ഇനി ട്രേസ് ഓഫ് വാട്ടർ ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. ബോയിലിംഗ് ട്യൂബിൻ്റെ അകവശത്ത് നിങ്ങൾക്ക് വാട്ടറിൻ്റെ അംശം കാണുന്നുണ്ടോ, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഡസ് ദ വാട്ടർ കണ്ടൻറ്റ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ, അതായത് പലതരത്തിലുള്ള സോയിൽ, പല സ്ഥലത്ത് നിന്ന് നമ്മൾ ശേഖരിച്ച സോയിലിൽ ഉള്ള വാട്ടർ കണ്ടൻറ് എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും, ഡിഫർ ആയിരിക്കും അല്ലെ, വ്യത്യാസമായിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്നിട്ട് റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ ദ സയൻസ് ഡയറിയിൽ. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നോട്ട് സയൻസ് ഡയറിയിൽ എഴുതാം. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത് എയിം ആണ് അല്ലേ. എയിം എന്താണ്? നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മൾ എയിമിൽ പറയേണ്ടത്. എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ടു ഫൈൻഡ് ദ സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. മണ്ണിൽ ജലാംശം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ആൻഡ് ദ വാട്ടർ കണ്ടൻറ്റ് ഡിഫർ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ. വിവിധ തരം മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവ് ഒരുപോലെയാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ എഴുതേണ്ടത് എയിം അല്ലെങ്കിൽ ലക്ഷ്യം. എന്താണ്? മണ്ണിൽ ജലാംശം അടങ്ങിയിട്ടുണ്ടോ? വിവിധ തരം മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് ഒരുപോലെയാണോ? അടുത്ത രണ്ടാമത്തത്, മെറ്റീരിയൽസ് റിക്വയർഡ്. നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ വസ്തുക്കൾ എന്തെല്ലാമാണ്, ആവശ്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് റിക്വയർഡ് ഏതൊക്കെയാണ്? ബോയിലിംഗ് ട്യൂബ് വേണം, രണ്ട് ബോയിലിംഗ് ട്യൂബ് വേണം, പീസ് ഓഫ് കോട്ടൺ, ഒരു പീസ് കോട്ടൺ വേണം, പഞ്ഞി വേണം, പിന്നെ സ്പിരിറ്റ് ലാമ്പ്, ഒരു സ്പിരിറ്റ് ലാമ്പ് വേണം, സോയിൽ ഫ്രം സ്കൂൾ ഗ്രൗണ്ട്, സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള കുറച്ച് മണ്ണ് വേണം, സോയിൽ ഫ്രം ഹൗസ്, നമ്മുടെ വീട്ടിൽ നിന്നുള്ള കുറച്ച് മണ്ണ് വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആവശ്യമായ വസ്തുക്കൾ, ബോയിലിംഗ് ട്യൂബ്, പഞ്ഞി, സ്പിരിറ്റ് ലാമ്പ്, സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള മണ്ണ്, വീട്ടുമുറ്റത്ത് നിന്നുള്ള മണ്ണ്. അടുത്തത് പ്രൊസീജർ. അടുത്ത് നമ്മൾ എഴുതാനുള്ള സ്റ്റെപ്പ് എന്താണ്? പ്രൊസീജർ. എന്താണ് പ്രൊസീജർ? അതായത് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് എന്താണ് ചെയ്യാനുള്ളത്? പ്രൊസീജർ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് എന്ന് എഴുതിയാലും മതി കേട്ടോ. എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പ്രൊസീജറിൽ എഴുതുന്നത്. ടേക്ക് ടു ബോയിലിംഗ് ട്യൂബ്സ്. രണ്ട് ബോയിലിംഗ് ട്യൂബ് എടുക്കുക. ഫിൽ ദ സോയിൽ അപ് ടു എ ക്വാർട്ടർ ഓഫ് ഈച്ച് ബോയിലിംഗ് ട്യൂബ്. ഓരോ ബോയിലിംഗ് ട്യൂബിൻ്റെ ക്വാർട്ടർ, അല്ലെങ്കിൽ അതിൻ്റെ നാലിലൊന്ന് ഭാഗത്ത് നമ്മൾ ഈ രണ്ട് മണ്ണും നിറയ്ക്കുക. പിന്നെന്താണ്? ദ ബോയിലിംഗ് ട്യൂബ് ബി വൺ കണ്ടെയ്ൻസ് ദ സോയിൽ ഫ്രം സ്കൂൾ ഗ്രൗണ്ട്. നമ്മൾ രണ്ട് പേര് കൊടുക്കുകയാണ്. ബോയിലിംഗ് ട്യൂബ് ബി വണ്ണിൽ നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള മണ്ണാണ് നിറച്ചിരിക്കുന്നത്. ആൻഡ് ദ ബോയിലിംഗ് ട്യൂബ് ബി ടു കണ്ടെയ്ൻ ദ സോയിൽ ഫ്രം അവർ ഹൗസ്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള മണ്ണ് ബോയിലിംഗ് ട്യൂബ് ബി ടു എന്ന് പേരിട്ടിരിക്കുന്ന ബോയിലിംഗ് ട്യൂബിലാണ് നിറച്ചിരിക്കുന്നത്. ക്ലോസ് ദ ബോയിലിംഗ് ട്യൂബ്സ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ. ഒരു പീസ് കോട്ടൺ വെച്ചിട്ട് ഈ രണ്ട് ബോയിലിംഗ് ട്യൂബിനെ നല്ലോണം ക്ലോസ് ചെയ്യുക. ഹീറ്റ് ഇറ്റ് ഫോർ സം ടൈം യൂസിങ് എ സ്പിരിറ്റ് ലാമ്പ്. ഒരു സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഇതിനെ കുറച്ച് നേരം ചൂടാക്കുക. ദെൻ അലോ ഇറ്റ് ടു കൂൾ. അതിനുശേഷം ഈ രണ്ട് ബോയിലിംഗ് ട്യൂബ്സിനെ നമ്മൾ തണുക്കാൻ അനുവദിക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയറിൽ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇനി പരീക്ഷണ രീതി എഴുതാണ്. രണ്ട് ബോയിലിംഗ് ട്യൂബുകൾ എടുക്കുക. ഓരോ ബോയിലിംഗ് ട്യൂബിൻ്റെയും നാലിലൊന്ന് വരെ മണ്ണ് നിറയ്ക്കുക. ബോയിലിംഗ് ട്യൂബ് B1-ൽ സ്കൂളിൽ നിന്നുള്ള മണ്ണ് നിറയ്ക്കുക. ബോയിലിംഗ് ട്യൂബ് B2-ൽ വീട്ടിൽ നിന്നുമുള്ള മണ്ണ് നിറയ്ക്കുക. ബോയിലിംഗ് ട്യൂബുകൾ ഒരു കഷ്ണം പഞ്ഞി ഉപയോഗിച്ച് അടയ്ക്കുക. സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് B1-ഉം B2-ഉം കുറച്ച് സമയം ചൂടാക്കുക. അതിനുശേഷം അവയെ തണുക്കുവാൻ അനുവദിക്കുക. ഇനി എന്താണ് ഇതിൻ്റെ ഒബ്സർവേഷൻ? ആഫ്റ്റർ കൂളിംഗ് വി ക്യാൻ സി വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. ആ ബോയിലിംഗ് ട്യൂബിൻ്റെ ഇന്നർ വാളിൽ അല്ലെങ്കിൽ ഉൾവശത്ത് നമ്മൾ തണുപ്പിച്ചതിന് ശേഷം എന്ത് കാണാൻ കഴിയും? വാട്ടർ കണ്ടൻറ്റ് അല്ലെ, ജലാംശം കാണുവാൻ കഴിയും. അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിരീക്ഷണം, തണുപ്പിച്ചതിന് ശേഷം ബോയിലിംഗ് ട്യൂബിൻ്റെ ഉൾവശത്ത് ജലത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ലാസ്റ്റ് പാർട്ട്, നമ്മുടെ എക്സ്പെരിമെൻറ്റ് നോട്ടിൻ്റെ അവസാനത്തെ ഭാഗമാണ് കൺക്ലൂഷൻ. എന്താണ് കൺക്ലൂഷൻ? ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ മനസ്സിലാക്കാൻ കഴിയും? മോയ്സ്ചർ ഈസ് പ്രസൻറ്റ് ഇൻ സോയിൽ, മണ്ണിൽ മോയ്സ്ചർ അല്ലെങ്കിൽ ജലം അടങ്ങിയിട്ടുണ്ട്, ജലാംശം അല്ലെങ്കിൽ ഈർപ്പം അടങ്ങിയിട്ടുണ്ട്. ബട്ട് വാട്ടർ കണ്ടൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ, പക്ഷേ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ എന്ന് എഴുതിയാലും മതി, മോയ്സ്ചർ വിവിധ തരം മണ്ണിൽ വ്യത്യസ്തമായിരിക്കും. ദ സോയിൽ ഫ്രം സ്കൂൾ ഗ്രൗണ്ട് കണ്ടെയ്ൻസ് മോർ മോയ്സ്ചർ, അതായത് നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കളക്ട് ചെയ്ത സോയിലില്ലേ, അതിൻ്റെ അകത്ത് കൂടുതൽ ഈർപ്പം അടങ്ങിയിട്ടുണ്ട്. ദ സോയിൽ ഫ്രം ദ ഹൗസ് കണ്ടെയ്ൻ ലെസ് മോയ്സ്ചർ, പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ആ സോയിലിൽ മോയ്സ്ചർ ലെസ് ആയിരിക്കും, അതായത് ഈർപ്പത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ നിഗമനം? ഇതിൽ നിന്ന് നമുക്ക് മണ്ണിൽ ഈർപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കാം, ഇതിൽ നിന്നെന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൽ നിന്ന്. എന്നാൽ ജലത്തിൻ്റെ അളവ് വിവിധ തരം മണ്ണിൽ വ്യത്യസ്തമാണ്. സ്കൂൾ മൈതാനത്ത് നിന്നുള്ള മണ്ണിൽ ജലാംശം കൂടുതലാണ്, എന്നാൽ വീട്ടിൽ നിന്നുള്ള മണ്ണിൽ ജലാംശം കുറവാണ്. അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡു യു സീ ഇനി ട്രേസ് ഓഫ് വാട്ടർ ഓൺ ദ ഇന്നർ വാൾ ഓഫ് ബോയിലിംഗ് ട്യൂബ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? യെസ്, വി ക്യാൻ സീ ദ വാട്ടർ കണ്ടൻറ്റ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. ഇനി ഡസ് ദ വാട്ടർ കണ്ടൻറ്റ് ഡിഫർ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ? യെസ്, ദ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഡിഫർ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ. അടുത്തത് നമുക്ക് പറയാനുള്ളത് വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഓഫ് സോയിൽ, മണ്ണിൻ്റെ ജലത്തിൻ്റെ ആഗിരണശേഷി. അപ്പോൾ അത് വേറൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്, വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഓഫ് സോയിൽ, സോയിലിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി. കളക്ട് സെപ്പറേറ്റ്ലി സം സാൻഡ് സോയിൽ ഫ്രം പാഡി ഫീൽഡ് ആൻഡ് സോയിൽ ഫ്രം യുവർ യാർഡ് ആൻഡ് ഡ്രൈ ദം. നമ്മൾ കുറച്ച് മണൽ പിന്നെ പാഡി ഫീൽഡ് അല്ലെങ്കിൽ വയലിൽ നിന്നുള്ള കുറച്ച് മണ്ണ് പിന്നെ നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്നുള്ള കുറച്ച് മണ്ണ് ഇവ കളക്ട് ചെയ്ത് അവയെ ഉണക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഫോൾഡ് എ ഫിൽട്ടർ പേപ്പർ ഇൻ ടു എ കോൺ ആൻഡ് എ പ്ലേസ് ഇറ്റ് ഇൻ ദ ഫണൽ ഇൻ എ ബീക്കർ. നമ്മളൊരു ഫിൽട്ടർ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിനെ കോൺ ആകൃതിയിലൊന്ന് മടക്കുക, എന്നിട്ട് അതിനെ നമ്മളൊരു ഫണലിൽ വയ്ക്കുക, എന്നിട്ട് ഈ ഫണലിനെ കൊണ്ടുവന്ന് ഒരു ബീക്കറിൽ വയ്ക്കുക. മുകളിൽ ആ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത് കാണാൻ കഴിയും ഫിഗറിൽ, കണ്ടല്ലോ. എന്നിട്ട് മെഷർ ഔട്ട് ഹാഫ് എ കപ്പ് ഓഫ് സാൻഡ് ഇൻ ടു ദ ഫണൽ. ഒരു കപ്പ് എടുക്കുക, അതിൻ്റെ ഹാഫ് പോർഷനിൽ മണ്ണ് നിറയ്ക്കുക, അത് ഈ ഫണലിലോട്ട് ഇടുക. അതുപോലെ നമ്മുടെ പറമ്പിലെ മണ്ണെടുക്കുക, അതൊരു ഹാഫ് കപ്പ് എടുക്കുക, അത് ഈ ഫണലിലോട്ട് ഇടുക. അതുപോലെ നമ്മുടെ വയലിലെ മണ്ണെടുക്കുക, ഹാഫ് കപ്പാക്കുക, അതും ഇതിലോട്ട് ഇടുക. ദെൻ അതിനുശേഷം എന്താ ചെയ്യാനുള്ളത്? യൂസിങ് എ ഡ്രോപ്പർ, ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ആഡ് വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഇൻ ടു ദ 3 ഫണൽസ്. ഈ 3 ഫണലിലോട്ടും ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് വെള്ളം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. മേക്ക് ഷുവർ ദാറ്റ് ദ സോയിൽ ഗെറ്റ്സ് വെറ്റ് തൊറോലി, ഈ കൊടുത്തിട്ടുള്ള മണൽ ഫുള്ളായിട്ട് നനയണം എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഡു നോട്ട് ഫോർഗെറ്റ് ടു റെക്കോർഡ് ദ നമ്പർ ഓഫ് വാട്ടർ ഡ്രോപ്സ് ആഡ് ടു ഈച്ച് ഫണൽ. ഓരോ ഫണലിലും നമ്മൾ എത്ര വാട്ടർ ഡ്രോപ്സാണ് ഇട്ടത് എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ മറക്കരുത്. കണ്ടിന്യൂ ആഡിങ് വാട്ടർ ടിൽ ദ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഡിപ്സ് ഫ്രം ദ ഫണൽ ഇൻ ടു ദ ബീക്കർ. ഫണലിൽ നിന്ന് ബീക്കറിലോട്ട് ഫസ്റ്റ് ഡ്രോപ്പ് വരുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ ഫണലിൽ നിന്നും, കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് നമ്മളത് ഇവിടെ എഴുതണം, ടൈപ്പ് ഓഫ് സോയിൽ, സോയിൽ ടൈപ്പ് ഏതാണ്, എത്ര വാട്ടർ ഡ്രോപ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൽ കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ ആ ടേബിളിൽ എഴുതാനുള്ളത് ഫസ്റ്റ് മണൽ അല്ലെങ്കിൽ സാൻഡ് എത്രയാണ്, ഒഴിച്ച വെള്ളത്തുള്ളികളുടെ എണ്ണം 89. അതുപോലെ വയലിലെ മണ്ണ് അല്ലെങ്കിൽ സോയിൽ ഫ്രം പാഡി ഫീൽഡ് അത് എത്രയാണ്, 98. അടുത്തത് പറമ്പിലെ മണ്ണ് അല്ലെങ്കിൽ സോയിൽ ഫ്രം യാർഡ് എത്രയാണ്, 106. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? മണലിൻ്റെ ജലാകിരണശേഷി വളരെ കുറവും എന്നാൽ പറമ്പിലെ മണ്ണിലെ ജലാകിരണശേഷി
കൂടുതലുമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രം വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഡിഡ് വാട്ടർ ഡ്രിപ്പ് ഔട്ട് ഫസ്റ്റ്? ഏത് ടൈപ്പ് സോയിലിൽ നിന്നാണ് ആദ്യം വാട്ടർ പുറത്ത് വന്നത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് സോയിലിൽ നിന്നാണ് ആദ്യം വാട്ടർ പുറത്ത് വന്നത്? ആ, ദ വാട്ടർ ഡ്രിപ്പ് ഔട്ട് ഫസ്റ്റ് ഫ്രം ദി സാൻഡ്. മണലിൽ നിന്നാണ് ആദ്യം വാട്ടർ പുറത്ത് വന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ അബ്സോർബ് ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ? ഏത് ടൈപ്പ് സോയിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്ത് വച്ചിരുന്നത്? ആ, ദ സോയിൽ ഫ്രം ദി യാർഡ് അബ്സോർബ്ഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ. നമ്മുടെ പറമ്പിൽ നിന്നുള്ള മണ്ണാണ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ അബ്സോർബ് ചെയ്ത് വച്ചിരുന്നത്. ഇനി റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി. ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നോട്ടായിട്ട് നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എഴുതി നോക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.